Allah. നിങ്ങൾ എന്തരത്ത് മനസ്സാ വെറുതെ പുറപ്പുറക്കണ? ഇന്ന് കച്ചവടമല്ല നടന്ന എവിടുന്ന് ആർവര് തോണി വരണ്ടേ? എന്നാലും നമ്മുടെ കൊട്ടയിൽ കായവ്യൂ. ഞാൻ അപ്പളേ പറഞ്ഞതാ, ചെക്കനെ ഇടടുത്ത് സ്കൂളിൽ ഏടേലും ചേർത്താ മതിയെന്ന്. ഇപ്പൊ സ്കൂളും ഇല്ല, പഠിത്തവും ഇല്ല. ചെക്കനിപ്പോ എന്നും ടീച്ചർമാരെ ചെയ്ത കേക്കല് തന്നെ. നിങ്ങക്ക് പണിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചെക്കൻ പത്തില മദ്രസ പോണോലല്ല ഇത്, നിങ്ങക്കൊന്നും അറിയണ്ടല്ല. ചെക്കൻ ഇതെവിടെ പോയി കിടക്ക? ഇലാനേ, ഈ കഴിക്കാൻ വരണണ്ട. ഇലാനേ, ഇലാനേ, ഇജ്ജ് കഴിക്കാൻ വരണണ്ട. ഇലാനേ, ഇജ്ജ് എന്തൊരു കാട്ടിക്കൂട്ടിലാണ്ട. ഇജ്ജ് പറയണ പോലെ 10,000-15,000 രൂപയുടെ ഫോണൊന്നും വാങ്ങിക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂല. ഇജ്ജ് കഴിക്കാൻ വാ. ഇജ്ജ് വിഷമിക്കണ്ട, അന്റെ ടീച്ചറിനോടെ നമ്മുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞേക്കണ്. അതല്ലാതെ ഇപ്പൊ അമ്മക്ക് എന്താ കയ്യാ? അപ്പൊ നിങ്ങൾ എന്നെ നാണം കെടുത്തില്ലേ? എന്റെ ബദരിങ്ങളെ, നമ്മൾ അങ്ങനെ ചെയ്യുവോ? നമുക്ക് കൂടിയ കൂടില്ലെന്ന് പറയണ അത്ര മോശ. എന്തെന്ന് നിങ്ങൾ പറയണേ? സ്കൂള് തുറന്ന് മാസം രണ്ടാവാറേ, പിന്നെ എന്തരത്തിനാ നിങ്ങൾ എന്നാ സ്കൂളിൽ കൊണ്ട് ചേർത്തെ? എന്നിട്ടിപ്പൊ നാണം കെടുത്താൻ ക്ലാസ്സിലെ എല്ലാണോ പറഞ്ഞു? മോനെ, നമുക്ക് കൂടിയ കൂടില്ലെന്ന് സത്യം പറയണ അത്ര മോശ. ഈ കൊറോണ കാലത്ത് എല്ലാവർക്കും ബുദ്ധിമുട്ടാ. ഇവിടെ ഓരോ ദിവസം കഴിഞ്ഞു പോണത് പടച്ചോന് മാത്രമേ അറിയൂ. ഇല്ലാനേ, ഒമ്പത് മണിയുടെ ക്ലാസ്സിന് നീ കയറിക്കോ. അച്ഛൻ പോയിട്ടില്ല, അച്ഛന്റെ ഫോണിൽ ഞാൻ കയറിക്കോളാം. വേണ്ടാനു, ഇന്ന് ക്ലാസ് ടെസ്റ്റ് അല്ലേ, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. എന്റെ കാര്യം പോക്ക, എനിക്ക് എന്തായാലും ടീച്ചറിന്റെ ചീത്ത വെക്കും. എനിക്കിനി ഫോണൊന്നും വേണ്ട. ഇലാന്റെ കാര്യത്തിൽ അമ്മക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? അതിനിപ്പോ ഞാനെന്ത് ചെയ്യാനാ? നിങ്ങൾ എന്തേലും ഒരു വഴി കാണ്. ചെക്കന് പഠിക്കണ്ടേ? ഫോൺ ഇല്ലാണ്ട് എങ്ങനെയാ പഠിക്കുക? മോനെ, ഇലാനെ, ഇത് അത്ര വലിയ മുറിവൊന്നല്ലടോ.
അത് ചെയ്യുമ്പോൾ ഇടൊന്നും പോയിട്ടില്ല. ഡോണ്ട് വറി, നമുക്ക് ക്ലാസ്സിലൊക്കെ പോയി ഉഷാറാവണ്ടേ? ഇതൊരു മൊബൈലാ, നിനക്ക് അത്യാവശ്യം ക്ലാസ്സൊക്കെ ഇതുകൊണ്ട് അറ്റൻഡ് ചെയ്യാം. ഇനി മോനൊന്ന് പുറത്തേക്ക് നിൽക്കാം. നിങ്ങളവനെ തക്ക സമയത്താണ് ഇവിടെ എത്തിച്ചത്. അവൻ ആകെ ഡിപ്രസ്ഡ് ആണ്, അവൻ്റെ അസുഖം മനസ്സിനാണ്. നമുക്കതല്ലേ ചികിത്സിക്കേണ്ടത്? കോവിഡ് കാലത്ത് നമ്മുടെ കുട്ടികൾ ഒരുപാട് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. കൂട്ടുകാരെ കാണാതെയും സ്കൂളിൽ പോവാതെയും പഠിക്കാൻ പറ്റാതെയും ഒക്കെ കുട്ടികൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. പലപ്പോഴും ഇത് മാതാപിതാക്കൾക്ക് തിരിച്ചറിയാൻ സാധിക്കാറില്ല. മിക്കപ്പോഴും അവർ കാണിക്കുന്ന ചെറിയ ലക്ഷണങ്ങൾ പോലും നമുക്ക് മനസ്സിലാവാറില്ല. അതിനൊരു ഉദാഹരണമാണ് ഇലാൻ്റെ കഥ. ഇലാനെ രക്ഷപ്പെടുത്തിയ പോലെ എപ്പോഴും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്ന് വരില്ല. കുട്ടികളുടെ സ്വഭാവത്തിൽ കാണുന്ന ചെറിയ വ്യത്യാസങ്ങൾ പോലും നമ്മൾ കാര്യമായി പരിഗണിക്കണം. അവരോട് തുറന്ന് സംസാരിക്കണം. ടീച്ചേഴ്സിനോടും സ്കൂൾ കൗൺസിലേഴ്സിനോടും കുട്ടിയുടെ അവസ്ഥയെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കി അതിനുവേണ്ട നടപടികൾ ഉടനടി കൈക്കൊള്ളണം. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ.